അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എല്ലാവർക്കും അപ് ടു ഡേറ്റ് ഡെയിലി യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിൽ വെച്ച് തന്നെ എക്കാലത്തെയും വലിയ പണക്കാരനായി അറിയപ്പെടുന്ന മാൻസ മൂസ എന്ന ആളെ കുറിച്ചാണ്. ആരാണ് മാൻസ മൂസ? ക്രിസ്താബ്ദം 1280 കെയ്റ്റ രാജവംശത്തിലാണ് മാൻസ മൂസ പിറക്കുന്നത്. മധ്യകാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ സുവർണ കാലഘട്ടമാണ്. ആ കാലത്ത് ജീവിച്ച ഒരു മാലി ഭരണാധികാരിയാണ് മാൻസ മൂസ. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസറായ റുഡോൾഫ് ഗുച്ച്വെയർ പറയുന്നത്, അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇക്കാലത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ അത് അളക്കാൻ പോലും സാധിക്കുന്നതല്ല. അഥവാ ഇന്ന് ലോകത്ത് വലിയ പണക്കാരനായി അറിയപ്പെടുന്ന ജെഫ് ബെസോസിന്റെ സമ്പത്തും അദ്ദേഹത്തിന്റെ സമ്പത്തും എടുത്തു നോക്കുകയാണെങ്കിൽ ജെഫ് ബെസോസിന്റെ സമ്പത്തും ഒന്നുമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ അത്രമാത്രം സമ്പന്നനായിരുന്നു മാൻസ മൂസ. മാൻസ മൂസക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു മാലിയുടെ രാജാവ്. സഹോദരൻ 2000 കപ്പലുകളും അതിൽ നിറയെ ആളുകളുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പര്യവേക്ഷണത്തിന് പോയതോടുകൂടിയാണ് മാൻസ മൂസ ഭരണാധികാരിയാവുന്നത്. മാൻസ മൂസ ഒരു ധീരനായ യോദ്ധാവ് കൂടിയായിരുന്നു. മാൻസ മൂസയുടെ സമ്പത്തിന് പിറകിൽ മാലിയിലെ സ്വർണ കൂമ്പാരങ്ങളായിരുന്നു. 66 വർഷത്തോളമുള്ള അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അദ്ദേഹം 24 പുതിയ നഗരങ്ങൾ കീഴടക്കി. ആ നഗരങ്ങളെല്ലാം വലിയ സമ്പന്നമായ നഗരങ്ങളായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട നഗരമാണ് ഗാവോ. നെയ്ച്ചർ നദിക്കരയിലുള്ള ഗാവോ എന്ന സ്ഥലത്തിന്റെ തലസ്ഥാനമായ സോങ്ങായി നഗരം. അദ്ദേഹം കീഴടക്കിയ സോങ്ങായി നഗരം പുരാതന ആഫ്രിക്കയിലെ വലിയൊരു കച്ചവട കേന്ദ്രം കൂടിയാണ്. കീഴടക്കിയ സ്ഥലങ്ങളെല്ലാം അറ്റ്ലാന്റിക് സമുദ്രത്തിന് സമീപത്തായതുകൊണ്ട് തന്നെ വലിയൊരു കച്ചവട കേന്ദ്രങ്ങളായി അത് മാറി. മാലിയിലെ രാജാവായ മാൻസ മൂസ എന്തുകൊണ്ട് വലിയൊരു പണക്കാരനായി എന്ന് ചോദിച്ചാൽ, മാലിയിലെ ഒരുപാട് സ്വർണ കൂമ്പാരങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഉറവിടം. അതിലെ പകുതിയിലധികം സമ്പത്തും അന്ന് കിരീട സ്ഥാനത്തിരിക്കുന്ന മാൻസ മൂസയുടെ കയ്യിലായിരുന്നു. അദ്ദേഹം അതിനേക്കാൾ ഉപരി വലിയൊരു മതഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഗണ്യഭാഗവും പശ്ചിമ ആഫ്രിക്കയിലെ ഇസ്ലാമിക അധ്യാപനത്തിനും ഇസ്ലാമിക പ്രബോധനത്തിനും വേണ്ടിയായിരുന്നു അദ്ദേഹം ചെലവഴിച്ചിരുന്നത്. ഓരോ ആഴ്ചയും ഓരോ പള്ളി എന്ന അദ്ദേഹത്തിന്റെ പ്രവണത ഏറെ പ്രശസ്തമാണ്. 1324 ധാരാളം ജനങ്ങളും സൈന്യവും എല്ലാം കൂടിക്കൊണ്ട് മക്കയിലേക്ക് നടത്തിയ ഒരു തീർത്ഥാടന യാത്രയുണ്ട്. ആ യാത്ര ഏറെ പ്രശസ്തമാണ്. 60,000 ആളുകളും 12,000 അടിമകളും എല്ലാം അടക്കമുള്ള ഒരു യാത്ര. അതിനു പുറമെ സൈനികരും ജനങ്ങളും മന്ത്രിമാരും അടക്കമുള്ള ഒരു യാത്ര. ആ യാത്രയിൽ അദ്ദേഹം കണ്ടവരെ ആരെയും അദ്ദേഹം നിരാശനാക്കിയിരുന്നില്ല. അവർക്കെല്ലാം അദ്ദേഹം അവരുടേതായ സഹായങ്ങൾ നൽകി. മക്കയിലേക്ക് മാൻസ മൂസ പോയത് തീർത്ഥാടനം മാത്രം ഉദ്ദേശിച്ചായിരുന്നില്ല, മറിച്ച് മക്കയിലുള്ള അഹ്ലുൽ ബൈത്തിനെ ഒപ്പം കൂട്ടി പശ്ചിമാഫ്രിക്കയിലെ ഇസ്ലാമിക അധ്യാപനവും ഇസ്ലാമിക പ്രബോധനവും നല്ല രീതിയിൽ ആക്കുമെന്ന് അദ്ദേഹത്തിനൊരു കണക്ക് കൂട്ടിലുണ്ടായിരുന്നു. അതിനും കൂടിയായിരുന്നു അദ്ദേഹം മക്കയിലേക്ക് പോയത്. അവരോടൊപ്പം ഉണ്ടായിരുന്ന 80 ഒട്ടകങ്ങളിൽ 23 to 136 kg വരെ സ്വർണപ്പൊടികൾ അവർ വഹിച്ചിരുന്നു. അതെല്ലാം അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ അളവിനെയാണ് വ്യക്തമാക്കുന്നത്. ഇസ്ലാമിക അധ്യാപനത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, പ്രത്യേകിച്ച് തിമ്പുകുടുകാവ് എന്ന സ്ഥലത്ത്. സാങ്കൂർ മദ്രസ, സാങ്കൂർ യൂണിവേഴ്സിറ്റി എല്ലാം അദ്ദേഹം ഉണ്ടാക്കിയതാണ്. 1324 തന്നെ മംലൂക്ക് രാജാവായ അൽ നാസിർ മുഹമ്മദുമായി ഒരുപാട് കരാറിൽ ഏർപ്പെടുകയാണ്. ആ കരാറിന്റെ ഒപ്പം അദ്ദേഹം ഒരുപാട് സമ്മാനങ്ങളും അൽ നാസിർ മുഹമ്മദിന് നൽകി. ഈ ഉദാരമായ സമീപനം, ഈ ഉദാരമായ സംഭാവനയും കാരണം മാലിയുടെ സാമ്പത്തിക രംഗം തന്നെ ക്ഷയിക്കുന്ന ഒരവസ്ഥയാണ് പിന്നീട് ഉണ്ടായത്. 26 വർഷത്തോളമുള്ള അദ്ദേഹത്തിന്റെ ഭരണത്തിന് ശേഷം 1334 അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ മരണകാരണം എന്താണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല, ആർക്കും അറിയുകയുമില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം മാലിയുടെ പ്രതാപം നീണ്ടു നിന്നില്ല. കാരണം തന്റെ പിൻഗാമികൾ പരസ്പരം മത്സരത്തിലായിരുന്നു. അധികാരത്തിന് വേണ്ടി അവർ മാലിയെ കഷ്ണങ്ങളാക്കി. ഇത് മാലിക്ക് ദോഷം ചെയ്യുകയാണ് ഉണ്ടായത്. ഇതാണ് മാൻസ മൂസ, ലോകത്തെ എക്കാലത്തെയും വലിയ പണക്കാരനായി അറിയപ്പെടുന്ന മാൻസ. ഇത്തരം വീഡിയോകൾക്കായി അപ് ടു ഡേ ഡെയിലി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എന്നാൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.